അടിച്ചമർത്തപ്പെടുന്ന സ്ത്രീകളുടെ പോരാട്ടങ്ങളിലൂടെയായിരുന്നു കലോത്സവ വേദിയിലെ മുതിർന്നവരിൽ ഭൂരിഭാഗവും അരങ്ങ് കീഴടക്കിയത്. അവതരണത്തിലും പ്രമേയത്തിലുമെല്ലാം പുതുമ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടന്നെങ്കിലും അവസാനം എല്ലാം ചെന്നെത്തുന്നത് സ്ത്രീ ശാക്തീകരണം എന്ന പൊതുവിഷയത്തിലേക്കായിരുന്നു. സമൂഹത്തിലെ ദുരാചാരങ്ങളെ വിമർശിച്ചുകൊണ്ട് വാഴപ്പള്ളി സെന്റ് തെരേസ സ്കൂളിലെ കുട്ടികൾ അരങ്ങിലെത്തിച്ച നിഴലാട്ടം എന്ന നാടകം അവതരണ മികവുകൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടു. നിർബന്ധിത കന്നികാത്വം അടിച്ചേൽപ്പിക്കുന്ന അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള പോരാട്ടമാണ് നിഴലാട്ടത്തിന്റെ പ്രതിപാദ്യ വിഷയം. നമ്മളെ നാടകത്തിലൂടെ പറയുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും അവരിൽ ഒരു സംഭവം അടിച്ച് ഏൽപ്പിക്കരുത്. പുരുഷനെ സംബന്ധിച്ചുള്ള അത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു പോകുന്നു. എനിക്കത് ചെയ്യാൻ ഇഷ്ടമല്ല, അല്ല ഞാൻ ആ പ്രൊഫഷന് പോകുന്നില്ല. സ്ത്രീയുടെ ഒരു എന്ന് പറഞ്ഞാൽ നീ അത് ചെയ്തേ പറ്റൂ. തൃശൂർ വിവേകോദയം സ്കൂളിന്റെ നാസിയ നിന്റെ പേരെന്താ എന്ന നാടകം കഥാപാത്രത്തിന്റെ അവതരണ മികവിലും സാമൂഹ്യ വിമർശനങ്ങളുടെയും കയ്യടി നേടി. ഗത്യന്തരമില്ലാതെ ആയുധമെടുക്കേണ്ടി വരുന്ന രാജാത്തിയുടെ കഥയും കൽപ്പറ്റ SKMHSS സ്കൂളിലെ കുട്ടികൾ അരങ്ങിലെത്തിച്ച ഞങ്ങൾ ജീവിതം പറയുന്നു എന്ന നാടകവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. സാമൂഹ്യ ചെയ്തികൾക്ക് മുന്നിൽ ഒറ്റപ്പെടുമ്പോൾ സ്വയം ശാക്തീകരിക്കുന്ന അമ്മയുടെയും ചെറുമകളുടെയും കഥയാണ് ഞങ്ങൾ ജീവിതം പറയുന്നു എന്ന നാടകത്തിന്റെ പ്രമേയം. ഈ നാടക സദസ് പല വിഷയങ്ങളും ചർച്ച ചെയ്യാതെ പോയെങ്കിലും കൗമാരക്കാരുടെ സാമൂഹ്യ പ്രതിബദ്ധത വിളിച്ചോതുന്നതായിരുന്നു നാടകത്തിന്റെ പൊതു സ്വഭാവങ്ങൾ. ക്യാമറാമാൻ ശരത് അമ്പാട്ടുകാവിനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, ടീം ഇന്ത്യ വിഷൻ.